നാല് പേരെയും അതിക്രൂരമായിട്ട് വീട്ടിൽ കയറിയിട്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ള അന്വേഷണത്തിലാണ്. ചില കാരണങ്ങൾ ഏകദേശം പുറത്തു വന്നിട്ടുണ്ട്. കേട്ടാണ് ഈ ആ ഒരു 13 വയസ്സുള്ള അസീമ വരുന്ന തലക്കും അതേപോലെ നെഞ്ചിലും മുഴുവനും മുറിവറ്റ ഡൈനി ഹാള കിടക്കുന്ന അവന്റെ കാലിലെ ചെരുപ്പ് പടച്ചറബ്. അവൻ അവന്റെ സൈക്കിളൊക്കെ അവിടെ മുറ്റത്തിട്ടിട്ടാണ് അവൻ ഓടി വരുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ പക്രുദ്ദീൻ ബന്ദാവർ. വല്ലാതെ ഷോക്കായ ഒരു വാർത്തയായിരുന്നു ആ ഒരു ഉമ്മയെയും 3 മക്കളെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു കേസ്. ഈ ഹസീന എന്ന പേരുള്ള 46 വയസ്സുള്ളൊരു ഉമ്മ, അതേപോലെ അവരുടെ മൂത്ത മകള് അഫ്സാന എന്നൊരു 23-കാരി, പിന്നെ അവർ രണ്ടാമത്തൊരു മകള് അയനാസ് എന്നൊരു 20-കാരി, പിന്നെ ഒരു 14 വയസ്സുള്ള അസീമ്. ഈ ഒരു 4 പേരെയും അതിക്രൂരമായിട്ട് വീട്ടിൽ കയറിയിട്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ള അന്വേഷണത്തിലാണ്. ചില കാരണങ്ങൾ ഏകദേശം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ, എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തായ ഒരു മാധ്യമ പ്രവർത്തകൻ, എൻ്റെ സുഹൃത്താണ് ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ പരിചയത്തിലൊരു മാധ്യമ പ്രവർത്തകനുണ്ട്, അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ്, ആ കുടുംബവുമായിട്ട് അറിയുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് എനിക്ക് അവിടെ നിന്ന് എൻ്റെ കാരണം പറഞ്ഞു കേട്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നോവ്. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ മക്കള് പുറത്ത് പഠിക്കാൻ പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ പടച്ചറബ്ബിൻ്റെ കാവലുണ്ടാവട്ടെ. അവൻ ആ കാരണങ്ങൾ പറഞ്ഞപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലും ഞെട്ടലും ഉണ്ടായി. അവിടുന്ന് എനിക്ക് ആ മാധ്യമപ്രവർത്തകൻ അവിടെ നടന്നൊരു വീഡിയോ, ആ ഒരു കൊലപാതകത്തിൻ്റെ അവിടുത്തെ നടക്കുന്ന ദൃശ്യങ്ങൾ എനിക്ക് അയച്ചു തന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ. ഞാൻ ആ വീഡിയോ ഇവിടെ ചേർക്കുന്നില്ല, കാരണം അത് കാണരുത് നിങ്ങൾ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ആ സൈക്കിളിൽ ഇങ്ങനെ പുറത്ത് ചവിട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസീം എന്ന 14-കാരൻ, സ്കൂളൊക്കെ അവധിയായിട്ട് ഇരിക്കുന്ന ദിവസമാണ് ദീപാവലിയുടെ ഭാഗമായിട്ട്, പുറത്തിങ്ങനെ കളിച്ച് നടക്കുമ്പോഴാണ് 45 വയസ്സുള്ള ഈ മനുഷ്യൻ ആ വീട്ടിലേക്ക്, കൊലപാതകി വീട്ടിലേക്ക് കയറി വരുന്നത്. അതും മാസ്കൊക്കെ ധരിച്ച് മുഖം മറച്ച രീതിയിലാണ്, ഒരു ബാഗ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, എൻ്റെ തോളിലിട്ടിട്ട് കയ്യിൽ പിടിച്ച നിലയിലാണ്. അപ്പൊ ഈ അസീം അത് ശ്രദ്ധിച്ചിട്ടില്ല. അസീം അങ്ങനെ കയറിപ്പോയി. തൊട്ടപ്പുറത്ത് ഈ വല്യമ്മ ഹാജറും ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഹസീന എന്ന പേരുള്ള ഇവരുടെയൊക്കെ ഉമ്മ, 46 വയസ്സുള്ള ഹസീന ഉമ്മ അടുക്കളയിലാണ്, അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഇവരുടെ രണ്ടാമത്തെ മകളായ അയനാസ് ബെഡ്റൂം, മറ്റേ ബാത്റൂമിലാണ്, അവർ ബാത്റൂമിൽ കയറിയ സമയത്താണ്. അതേപോലെ ഈ ഈ ഒരു എന്താ പറയുക, മൂത്ത മകളായിരുന്ന എയർ ഹോസ്റ്റസായ വർക്ക് എയർലൈനിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന അവർ ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്താണ് ഇയാൾ കയറി വരുന്നത്. വന്ന പാട് തന്നെ അവർക്ക് ഇവിടെ അറിയാമായിരുന്നു, മുൻകൂട്ടിയിട്ട് നേരിട്ട് മുഖം അറിയുന്ന ഒരാളാണ്. അതിക്രൂരമായിട്ട് അവരെ അങ്ങോട്ട് പിടിച്ച് മുടി അങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ട് അവരെ കുത്തി കൊലപ്പെടുത്തിയിട്ട് അവരെ കിടക്കുന്ന ഒരു രംഗം കാണുമ്പോൾ രക്തമൊലിച്ച ആ സോഫയിലും അതേപോലെ ആ വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മുകളിലൊക്കെ ആ ഒരു ബഹളം കേട്ടാണ് ഉമ്മ ഹാജറ എൻ്റെ മോളെന്ന് പറഞ്ഞ് ഓടി വരുന്നത്. അതോടുകൂടിയിട്ട് അവരെയും ആ ഉമ്മയെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ജീവന് കൊണ്ട് അവർ അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിലാണ് അവർ മരിച്ചു കിടക്കുന്നത്. അതേപോലെ ബാത്റൂമിൽ നിന്ന് വന്ന ആ ഒരു അയനാസ് എന്ന 23-20-കാരിയായ പെൺകുട്ടി ഈ ബഹളം കേട്ടാണ് ബാത്റൂമിൽ നിന്ന് ഓടി വരുന്നത്. അവരെ തലങ്ങും വലം കെട്ടി അവർ ആ ബെഡ്റൂമിലേക്കാണ് ജീവനും കൊണ്ട് ഓടുന്നത്. അവരവിടെ മരിച്ചു വീണു. അതേപോലെ ആ ഡൈനിങ് ഹാളിൽ ആ മൂത്ത മകളായ അഫ്സാന മരിച്ചു. ഈ ബഹളം കേട്ടാണ് ഈ ആ ഒരു 13 വയസ്സുള്ള അസീമ വരുന്നു. തലക്കും അതേപോലെ നെഞ്ചിലും മുഴുവനും മുറിവറ്റ ആ ഡൈനിങ് ഹാള കിടക്കുന്ന അവൻ്റെ കാലിലെ ചെരുപ്പ് പടച്ചറബ്. അവൻ അവൻ്റെ സൈക്കിളൊക്കെ അവിടെ മുറ്റത്തിട്ടിട്ടാണ് അവൻ ഓടി വരുന്നത്. ആ വല്യമ്മ ഹാജറയും തൻ്റെ പേരക്കുട്ടികളെയും തൻ്റെ മരുമകളെയും ചെയ്യുന്ന ക്രൂരത കണ്ടിട്ട് ഓടി വന്നിട്ട് അവർ കാല് പിടിച്ചു. പക്ഷെ അവരെയും ക്രൂരമായിട്ട് അടിച്ചും ഇടിച്ചും വെട്ടിയും അവർ ജീവനും കൊണ്ട് ഓടി ബാത്റൂമിൽ കുറ്റിയിട്ട് ഒളിച്ചിരുന്നു. പിന്നീട് പോലീസുകാർ വന്നിട്ട് പോലും വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് ഭയം കാരണം അവർ തുറക്കുന്നില്ല. പോലീസാണോ അക്രമിയാണോ എന്നറിയാതെ അവസാനം വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് ഭയന്ന് പറക്കുന്ന 70 വയസ്സുള്ള വല്യമ്മയെ കണ്ടുകിട്ടുന്നത്. ആരാണ് ഈ കൊലപാതകി? ഒരു വാടക കൊലയാളിയാണ്. കർണാടകയിലെ ഉടുപ്പിയിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ ഒരു ദുരന്തമുണ്ടായിട്ട് സൗദി അറേബ്യയിൽ 35 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരെ ഉപ്പ നൂർ മുഹമ്മദ് വേഗം അങ്ങോട്ട് വന്നു. ആയിരങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്നലെ അവരെ കബറടക്കിയത്. ആ 4 പേരും അടുത്തടുത്ത കബറുകളായിട്ട് അവിടെ വന്നൊരു മനുഷ്യന് കണ്ണീർ പൊഴിച്ചിട്ടല്ലാതെ
അവിടെ നിന്ന് പോയിട്ടില്ല. 15 വർഷമായിട്ട് അവിടെ വീട് വെച്ച് താമസിക്കുന്നവരാണ് ഈ നൂർ മുഹമ്മദിൻ്റെ കുടുംബം. കുടകിലാണ് ശരിക്കും ഇവരുടെ കുടുംബത്തിൻ്റെ അടിവേരുകളുള്ളത്. ഇവരിവിടെ ഒരു ഒരു നല്ല അയൽപ്പക്കക്കാരായിട്ട് നല്ല ബന്ധമുള്ള എല്ലാവരെയും സഹായിക്കുന്ന ഒരു കുടുംബമായിരുന്നു നൂർ മുഹമ്മദിൻ്റെ. ഇവർക്കൊരു മകൻ കൂടിയുണ്ട്. ആ മകൻ അന്ന് വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് മാത്രം ആ മകൻ ഇന്ന് ജീവനോടെയുണ്ട്. ഇന്ന് ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത് നൂർ മുഹമ്മദ് എന്ന ആ വാപ്പയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃത്യത്തിൽ അന്ന് അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടൊരു മകനും പിന്നെ ആ പ്രായമായ വല്യമ്മയും. ആ വല്യമ്മ അപകട നില തരണം ചെയ്തു എന്നൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ക്രൂരമായൊരു കൊലപാതകം ചെയ്തത്? എന്തെങ്കിലും ഒരു ഒരു മുൻപരിചയം മറ്റേതെങ്കിലും രീതിയിൽ ഈ ഒരു പെൺകുട്ടിയോട്, അഫ്സാനയുമായിട്ട് എയർ ഹോസ്റ്റസ് ആയ പെൺകുട്ടിയോടുണ്ടായിരുന്നോ? അവർക്ക് ജോലി കിട്ടിയിട്ടൊരു ഒരു ഒരു 4-5 മാസേ ആയിട്ടുള്ളൂ. അതേപോലെ രണ്ടാമത് മരിച്ച അയനാസ് എന്ന പെൺകുട്ടിയും മറ്റ് ബാംഗ്ലൂരിൽ മറ്റെന്തോ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒക്കെ നല്ല പഠിക്കാൻ മിടുക്കിയായ, നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു കുടുംബം, മതപരമായ ചിട്ടയുള്ള ഒരു നല്ല കുടുംബം. എന്നിട്ടും ഈ പെൺകുട്ടിയോട് എന്തിനാണ് 10-45 വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യന്റെ ക്രൂരത എന്നുള്ളത്? ഞാൻ ആ സുഹൃത്തായ മാധ്യമപ്രവർത്തകനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇവര് ഈ എയർ ഹോസ്റ്റസായ അഫ്സാന എന്ന് പറയുന്ന ആ മിടുക്കിയായ പെൺകുട്ടി ജോലിയിൽ വളരെ കൃത്യനിഷ്ഠതയുള്ള ഒരാളായിരുന്നു. അവിടുത്തെ വിമാനത്താവളത്തിലെ ജീവനക്കാർ വഴി ചില സ്മഗ്ലിങ്ങിന്റെ ആളുകൾ സ്വർണം കടത്തുന്നത് മനസ്സിലാക്കിയ ഈ പെൺകുട്ടി അത് കസ്റ്റംസുകാരെ അറിയിച്ചു. കസ്റ്റംസുകാരെ അറിയിച്ചപ്പോൾ ആ സ്വർണം പിടികൂടി അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നണിയുള്ള ഒരാൾ ജയിലിലായി. ആ ഒരു ജയിലിലായതിൻ്റെ വിരോധം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ആ പക വീട്ടാൻ വേണ്ടി അവരേൽപ്പിച്ച വാടകക്കൊലയാളിയാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ വന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ മനുഷ്യൻ ഈ പെൺകുട്ടി ഈ അവിടെ നിന്ന് അവധി എടുത്തിട്ട് ദീപാവലിയുടെ ഭാഗമായിട്ട് അവധി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഇവർ പല സമയത്തും ഇവരെ ഫോളോ, ഒരു സ്കൂട്ടറിൽ 10-400 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് സ്കൂട്ടറിൽ വന്ന് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് വീടും മറ്റു കാര്യങ്ങളും അവിടുത്തെ രീതികളൊക്കെ അറിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. കാരണം അയാൾ ഓട്ടോയിൽ വരുമ്പോൾ ഓട്ടോക്കാരനോട് ഇന്ന സ്ഥലമെന്നോ ഇന്ന വീടെന്നോ ഒന്നും പറയണില്ല. അവർ അയാൾ ബസ് ഇറങ്ങി വന്നിട്ട് ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോക്കാരൻ ലെഫ്റ്റ് തിരി, റൈറ്റ് തിരി, ഇങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, ആ വീട് കണ്ടപ്പോൾ ഇവിടെ നിർത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ അയാൾക്ക് കൃത്യമായിട്ട് വീടറിയാം. നേരത്തെ വീട് നോക്കി വെച്ചിട്ടുണ്ട് അയാൾ. അയാളെ ബാഗിലുണ്ടായിരുന്നത് വസ്ത്രങ്ങളുണ്ട്, ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമുണ്ട്. ഇതൊക്കെ ബാഗിൽ, സാധാരണ ബാഗ് നമ്മൾ പുറത്തേക്ക് തൂക്കുകയാണെങ്കിൽ ഇത് ഇയാളിങ്ങനെ കയ്യിൽ പിടിക്കുകയാണ്. കാരണം ഒരു നിലക്കും ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന ബോധ്യത്തിലുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥ അതായിരിക്കും. കറക്റ്റ്. അങ്ങനെ അയാൾ പോയി, അയാൾക്ക് കറക്റ്റായിട്ട് അറിയാം ഈ ഒരു പെൺകുട്ടിയെ കൊന്നുകളയുന്നത് തടയാൻ വന്ന ദേശത്തിനാണ്. അതിൻ്റെ തെളിവ് അവശേഷിപ്പിക്കാൻ, അവൻ്റെ ഇല്ലാതാക്കാൻ വേണ്ടി ബാക്കിയുള്ള ആളുകളെയൊക്കെ കൊന്നുകളഞ്ഞത്. ആ ഒരു വല്യമ്മ ഹാജറ മരിച്ചു എന്നാണ് ഈ മനുഷ്യൻ വിചാരിച്ചത്. അവരതിനുള്ളിൽ കയറി വാതിലടച്ചിട്ട് ബോധം കെട്ടുപോയിരുന്നു. എല്ലാവരും മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ചിട്ടാണ് കൊലയാളി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ കൊലയാളിക്ക് മറ്റാർക്കോ വേണ്ടി പക വീട്ടാൻ വേണ്ടി നിയമിച്ചൊരു കൊലയാളിയാണ്. അയാളതുവരെ പിടികൂടിയിട്ടില്ല. പക്ഷേ അയാളെ CCTV ദൃശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ട്. അയാൾ അങ്ങോട്ട് പോയപ്പോൾ ഇട്ട് ഡ്രസ്സെല്ലാം തിരിച്ചു വരുമ്പോൾ, കാരണം ശരീരമാസകലം അയാളെ രക്തം, ഇതൊക്കെ അയാൾക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ആകുമെന്നറിയാം. ആകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അയാൾ അതിനുവേണ്ടിയുള്ള അനധ ഡ്രസ്സ് കയ്യിലെടുത്തിട്ടാണ് ഈ കുറ്റകൃത്യം വന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ നിന്നുള്ള ഒരു കുറ്റകൃത്യമല്ല, മറിച്ച് പ്ലാനഡായിട്ട് ആ കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കണം, അവർക്ക് വളരെ വലിയൊരു തുക ഈ രാജ്യത്തിൻ്റെ നികുതി വെട്ടിച്ച് സ്മഗ്ലിങ്, കള്ളക്കടത്ത് നടത്തുന്ന സ്വർണം പിടിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു സൽക്കർമ്മം ചെയ്ത ഒരാളാണ് ഈ ഒരു അഫ്സാന എന്ന് പേരുള്ള ആ പെൺകുട്ടി. തൻ്റെ ജോലിയാണ് അവർ നിർവഹിച്ചത്, രാജ്യത്തിനോടുള്ള കൂറുകൊണ്ടാണ്. പക്ഷേ ഈ സ്മഗ്ലിങ്ങിൻ്റെ ആളുകൾക്ക് വലിയ നഷ്ടം വന്നു. അതിൻ്റെ പകയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത ആ പെൺകുട്ടിയോട് ചെയ്തത് എന്നാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഡിക്ലറേഷൻ അതിൻ്റെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഒരു 5-അംഗ സംഘം ഇതിനു വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. അവർ മുഴുവനും ഇതിൻ്റെ അന്വേഷണത്തിലാണ്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഔദ്യോഗികമായിട്ട് പുറത്തു വിട്ടിട്ടില്ല. ഇൻഷാല്ലാ ഇനിയൊരു പക്ഷേ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് നമ്മളിത് പറഞ്ഞത്. ഇതല്ലാത്ത കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് പുറത്തു വരുമ്പോഴേ നമുക്കറിയാൻ കഴിയൂ. എന്തായാലും ഇതിൻ്റെ പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ട് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. ഇത്തരം കുറ്റകൃത്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോ? ഭയപ്പെടുത്തുക. ഒരു നിലക്കും ഇതുപോലെയുള്ള തമ്മാടിത്തരങ്ങൾ അല്ലെങ്കിൽ സ്മഗ്ലിങ്ങിൻ്റെ കള്ളക്കടത്തിൻ്റെ കാര്യങ്ങൾ ഇനി കസ്റ്റംസിൽ അറിയിക്കരുത് എന്ന് മറ്റുള്ളവരെ കൂടി ഭയപ്പെടുത്താനാണ് ഇങ്ങനെ കൊടും പിശാചിനെ പോലും നാണിക്കുന്ന കൊടും ക്രൂരത ചെയ്തത്. ഇന്നലെ പള്ളിയിൽ ആ ഒരു 4 ആളുകളെ കബറടക്കുന്ന രംഗം, ആ പിതാവിൻ്റെ കണ്ണുനീർ, ആ പിതാവിനെ കണ്ട ആ മാധ്യമപ്രവർത്തകൻ പറയാണ്, മാഷേ സഹിക്കില്ല മാഷേ, ഒരു മനുഷ്യനും ഈ ഗതി വരുത്തല്ലേ. കാരണം ഒരു മനുഷ്യൻ കരഞ്ഞ് തളർന്ന് തകർന്നു പോയൊരു മനുഷ്യനെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ. അയാൾ കണ്ണുനീർ അയാൾ മനുഷ്യനിക്ക് വരുന്നില്ല, മരവിച്ചു പോയിരിക്കുന്നു ആ മനുഷ്യൻ.
അയാളെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാതെ അവിടെ വരുന്ന നാനാജാതി മതസ്ഥര് എല്ലാവരെയും സഹായിക്കുന്ന ഈ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു ദുരന്തം വന്നതിൻ്റെ ഞെട്ടലിൽ നിന്ന് ആ ഉടുപ്പി എന്ന നാട് ഇനിയും മുക്തമായിട്ടില്ല. ആ നാട്ടിൽ ആ മനുഷ്യനെ കുറിച്ചിട്ട് ഒരു നേരത്തിലും മോശം പറയുന്ന ഒരാളുകളില്ല. ആ കുടുംബത്തെക്കുറിച്ച് അത്രമാത്രം അപ്പുറത്തുള്ള കുടുംബക്കാരെയൊക്കെ സഹായിക്കുന്ന ഒരാൾ. ഇവിടത്തെ ഈ സംഭവം നടക്കുമ്പോൾ ബഹളം കേട്ട് അയൽവാസി ഓടി വന്നപ്പോൾ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരെ ഓടിച്ചിട്ടാണ് ഇയാൾ ഈ കൊടും ക്രൂരത ചെയ്തത്. ആ മരിച്ചു കിടക്കുന്ന മക്കൾ രക്തസാക്ഷികളുടെ പ്രതിഫലം കൊണ്ട് അള്ളാഹു അവർക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. എൻ്റെ നമ്മുടെ ഒന്നും ആരും അല്ലായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരോ നമുക്ക് പരിചയമുള്ളവരോ ആരുമല്ല, മനുഷ്യരാണ്. അള്ളാഹു അവർക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ആ അവശേഷിക്കുന്ന ഒരു മകനുണ്ട്, ഒരു സഹോദരൻ, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് ആ മാധ്യമപ്രവർത്തകൻ എന്നോട് അവിടെ നിന്ന് കണ്ട കാഴ്ചകൾ പറയുമ്പോൾ എനിക്കതിവിടുത്തെ വീഡിയോ ആയിട്ടിടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഹൃദയം തകർന്നു പോകുന്ന കാഴ്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ എൻ്റെ മനസ്സ് വരുന്നില്ല. അള്ളാഹു നമ്മളെയൊക്കെ ഇതുപോലെയുള്ള ഒരു അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം കാത്തുരക്ഷിക്കട്ടെ. ആളുകൾ പല രീതിയിലും വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്, വേറെ ഒരു വ്യാഖ്യാനങ്ങളും ഇതിനില്ല. നന്നായിട്ട് ജോലി ചെയ്തു ആ ഒരു പെൺകുട്ടി രാജ്യത്തിന് വേണ്ടി സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആളുകളെ അത് കൃത്യമായിട്ട് അധികൃതർക്ക് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഒറ്റ പക കൊണ്ടാണ് അവർക്ക് കോടികളുടെ നഷ്ടമുണ്ടായി. ആ പക തീർക്കാനാണ് ഈ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയത്. ഈ ഒരു പ്രതികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കും. ഈ ഒരു ഈ കൊലപാതകം ചെയ്തവനെ മാത്രം പോരാ, അതിന് പറഞ്ഞയച്ച ആളുകളുണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ വലിയ ലോബിയുണ്ട്. എനിക്ക് വിശ്വാസമില്ല അതിലേക്കൊന്നും എത്തുമെന്നുള്ളത്. കർണാടകയിലെ നിലവിലുള്ള സർക്കാരിൽ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ടെങ്കിലും ഇതൊക്കെ ഏത് സർക്കാർ വന്നാലും ഇത്തരം സ്മഗ്ലിങ്ങുകാർ കള്ളക്കടത്തുകാർക്കൊക്കെ നിർഭയം മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുള്ള പല ലിങ്കുകളല്ലേ. എന്തായാലും ആ നഷ്ടപ്പെട്ടത് ആർക്കാണ്? ആ ഒരു കുടുംബത്തിന്. അപ്പം ഇൻഷാ അല്ലാ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയുടെ ചോദ്യം ഉണ്ടായിരുന്നു, ഹിസ്ബുല്ലാ എന്ന് പേരുള്ള ഒരു എന്താ ലെബനാനിലെ ഒരു പോരാളി സംഘം ഏത് സുന്നിയാണോ ഷിയാണോ എന്നായിരുന്നു ചോദിച്ചത്. അതിൻ്റെ ഉത്തരം, ഷിയ വിഭാഗവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഹിസ്ബുല്ല. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ എപ്പോഴും ഈ ഒരു വടക്കൻ ഗാസ തെക്കൻ ഗാസ എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗമാക്കിയിട്ട് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ഏത് വടക്കൻ ഗാസയാണോ തെക്കൻ ഗാസയാണോ ഇസ്രായേൽ കൈയടക്കിയിട്ടുള്ളത്? ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അവിടുത്തെ ഹമാസിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ തകർത്തു, ഹമാസിൻ്റെ കെട്ടിടങ്ങളും സ്ഥലങ്ങളുമെല്ലാം പലസ്തീനികൾ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ അധിനിവേശ ഭൂമിയാണ് അത് എന്നൊക്കെയാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇത് വടക്കൻ ഗാസയാണോ തെക്കൻ ഗാസയാണോ ഇസ്രായേൽ ഇപ്പോൾ അധീനപ്പെടുത്തിയിട്ടുള്ളത്? അതാണ് ചോദ്യം. ഇത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.